വിൽപ്പനയുടെ ആദ്യ 6 ദിവസങ്ങളിൽ ആമസോണിന്റെയും ഫ്ലിപ്കാർട്ടിന്റെയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ വൻ വിൽപ്പനയാണ് നടന്നത്. $3 ബില്യൺ, അതായത് ഏകദേശം 19,000 കോടി രൂപയാണ് ഇരു കമ്പനികളും ചേർന്ന് സ്വന്തമാക്കിയത്. September 29 October 4 ഇടയിൽ നടന്ന 6 ദിവസത്തെ വിൽപ്പനയിൽ ഫ്ലിപ്കാർട്ടും ആമസോണും വിപണി വിഹിതത്തിന്റെ 90% ആധിപത്യം പുലർത്തിയെന്ന് ബംഗളൂരു ആസ്ഥാനമായുള്ള ഗവേഷണ സ്ഥാപനം റെഡ് സീർ കൺസൾട്ടൻസി പറയുന്നുണ്ട്. ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ട്വിറ്റർ ഒന്നടങ്കം ചോദിക്കുന്നത് ഇന്ത്യയിൽ ശരിക്കും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടോ എന്നാണ്. ഉത്സവ വിൽപ്പനയുടെ ആദ്യ പതിപ്പിൽ കണ്ട മുന്നേറ്റം കണക്കിലെടുക്കുമ്പോൾ ഒക്ടോബർ മാസം മുതൽ ഓൺലൈൻ വിൽപ്പനയിൽ $6 ബില്യൺ, $39,000 കോടി രൂപ വരെ വരുമാനം പ്രതീക്ഷിക്കുന്നു എന്നാണ്. ഇത് മിക്കവാറും ആമസോണും ഫ്ലിപ്കാർട്ടും പങ്കിടുമെന്നാണ് അവരുടെ കണക്കുകൾ പറയുന്നത്. ഉത്സവ വിൽപ്പനയിൽ ഫ്ലിപ്കാർട്ട് തുടർച്ചയായി മുന്നിട്ട് നിന്നു. വിൽപ്പനയുടെ 60 മുതൽ 62% ഫ്ലിപ്കാർട്ട് സ്വന്തമാക്കി. മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിലെ ശക്തമായ പ്രകടനമാണ് ഫ്ലിപ്കാർട്ടിന്റെ മുന്നേറ്റത്തിന് കാരണമായത്. ശക്തമായ മൂല്യവില, ഉയർന്ന EMI ഓപ്ഷനുകൾ, വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ എന്നിവയാൽ ഫ്ലിപ്കാർട്ടും ആമസോണും മുന്നിട്ട് നിന്നു. വ്യാപകമായി ഉപഭോക്താക്കളിലേക്ക് എത്താൻ വിപണന തന്ത്രങ്ങൾ പുറത്തെടുത്തതും ഫ്ലിപ്കാർട്ടും ആമസോണും തന്നെയായിരുന്നു. ഉത്സവ വിൽപ്പനയുടെ ആദ്യ ദിവസങ്ങളിൽ പരിതസ്ഥിതി ഉണ്ടായിരുന്നിട്ടും ആമസോൺ ഏകദേശം $3 ബില്യൺ റെക്കോർഡ് വിൽപ്പന നടത്തി. ആമസോൺ ഇന്ത്യയുടെ GMV 22% എന്നിരുന്നാലും ഇതിന്റെ വോളിയം വളർച്ചാ നിരക്ക് 30% കൂടുതലാണ്. ഇത് ഓൺലൈൻ ഷോപ്പിങ്ങിനെ കുറിച്ചുള്ള ഉപഭോക്തൃ വികാരം ബുള്ളിഷായി തുടരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. എന്നാൽ ഈ റിപ്പോർട്ടുകളെല്ലാം ആമസോൺ ഇന്ത്യ നിരസിച്ചിട്ടുണ്ട്. കരുത്തുറ്റതും വിശ്വസനീയവുമല്ലാത്ത ഊഹക്കച്ചവട റിപ്പോർട്ടുകളെ കുറിച്ച് ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല എന്നാണ് കമ്പനി വക്താവ് പറഞ്ഞത്. ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ ഇന്ത്യൻ വിപണിയിൽ നിന്നുള്ള ആമസോണിന്റെ ഉപഭോക്താക്കളിൽ നിന്നുള്ള ഇടപാട് വിഹിതം 51%, ഓർഡർ വിഹിതം 42%, മൂല്യവിഹിതം 45%, നീൽസന്റെ ഇ അനലറ്റിക്സ് കണക്കുകൾ പറയുന്നു. റെഡ് സീർ റിപ്പോർട്ട് അനുസരിച്ച് ഉത്സവ വിൽപ്പന കാലയളവിൽ വാർഷിക വളർച്ച 30%. ഈ വർഷം Tier 2-3 നഗരങ്ങളിലെ ഉപഭോക്താക്കളിൽ നിന്ന് ഗണ്യമായ പങ്ക് ലഭിച്ചിട്ടുണ്ട്. ഉത്സവ ദിവസങ്ങളിൽ GMVയുടെ 55%-ത്തിലധികം സംഭാവന ചെയ്തിരിക്കുന്നത് മൊബൈൽ വിഭാഗത്തിൽ നിന്നാണ്. നേരത്തെ 2 വൻകിട ഇ കൊമേഴ്സ് കമ്പനികളായ ആമസോൺ ഇന്ത്യയും ഫ്ലിപ്കാർട്ടും അതാത് പ്ലാറ്റ്ഫോമുകളിലെ റെക്കോർഡ് ഇടപാടുകളുടെ കണക്കുകൾ പ്രഖ്യാപിച്ചിരുന്നു. പുതിയ ഉപഭോക്താക്കളെ പ്രത്യേകിച്ചും Tier 2-3 നഗരങ്ങളിൽ നിന്ന് വിൽപ്പന കാലയളവിൽ ചേർക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചിരുന്നു. ഉപഭോക്തൃ ഇലക്ട്രോണിക്സ്, സ്മാർട്ട് ഫോണുകൾ, ഫാഷൻ, വലിയ ഉപകരണങ്ങൾ എന്നിവ ഈ വർഷം ചെറിയ നഗരങ്ങളിൽ നിന്നും പട്ടണങ്ങളിൽ നിന്നും ആവശ്യം ഉയർന്നതോടെയാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. 99.4% പിൻകോഡുകളിൽ നിന്ന് ഓർഡറുകൾ ലഭിച്ചതായി ആമസോൺ ഇന്ത്യ അറിയിച്ചു. 500-ലധികം നഗരങ്ങളിൽ നിന്നുള്ള 60,000 വിൽപ്പനക്കാർക്ക് ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ വിൽപ്പനയുടെ ആദ്യ പതിപ്പിന്റെ 5 ദിവസത്തിനുള്ളിൽ ഓർഡറുകൾ ലഭിച്ചു. 17,000 വിൽപ്പനക്കാർ വിൽപ്പന ഇരട്ടിയാക്കിയപ്പോൾ കോടികളുടെ ഇടപാട് നടത്തുന്നവരുടെ എണ്ണം 21,000 കവിഞ്ഞു. അടുത്ത 20 കോടി ഉപഭോക്താക്കളെ ഇ കൊമേഴ്സ് മേഖലയിലേക്ക് കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് ഫ്ലിപ്കാർട്ട് പറഞ്ഞത്. ബിഗ് ബില്യൺ ഡേയ്സ് വിൽപ്പന കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 50% വളർച്ച കൈവരിച്ചതായി ഫ്ലിപ്കാർട്ട് അറിയിച്ചു. ഫ്ലിപ്കാർട്ട് പ്ലസ് ഷോപ്പർമാരിൽ 50%-ത്തിലധികം ചെറിയ നഗരങ്ങളിൽ നിന്നും പട്ടണങ്ങളിൽ നിന്നും ഉള്ളവരാണ്. അതേസമയം Tier 3 നഗരങ്ങളിൽ നിന്നുള്ള വിൽപ്പന 100% വർദ്ധിച്ചു. അന്വേഷണത്തിന് വേണ്ടി കാതറിൻ തെരേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.